ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തായാലും ദീപാവലി ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ എന്നത്തെയും പോലെ ദീപാവലി നമുക്ക് ക്രാക്കേഴ്സും സ്വീറ്റ്സും ഒക്കെ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവാം. പക്ഷേ നമുക്ക് ഇപ്രാവശ്യവും ദീപാവലി നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം കോവിഡിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ അതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രാക്കേഴ്സ് എന്തായാലും നമ്മൾ പുറത്തു പോയി വാങ്ങിയേ പറ്റുള്ളൂ, നമുക്കൊരു നിവൃത്തിയില്ല അത് വീട്ടിലുണ്ടാക്കാൻ. പക്ഷേ സ്വീറ്റ്സ് നമുക്ക് എന്തായാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതും ബേക്കറിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സ്വീറ്റ്സിൻ്റെ ടേസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒട്ടും ടേസ്റ്റിന് നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ, പക്ഷേ അതേസമയം നമ്മൾ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പീസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഹെൽത്തി ദിവാലി സ്വീറ്റ്സ്. ഫസ്റ്റ് സ്വീറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സും പീനട്ട്സും ആണ്. രണ്ടാമത്തെ സ്വീറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഡേറ്റ്സ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചില സമയങ്ങളിലെങ്കിലും നമുക്ക് തോന്നാം ആ ഒരു ഇത്രയും സ്വീറ്റ്സ് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ തടി വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാം. ചിലപ്പം ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ അവർ കൂടുതൽ ടെൻഷനായിരിക്കാം. അപ്പം അവർക്ക് ആർക്കും തന്നെയും ഒരു രീതിയിലുള്ള ടെൻഷനും കൂടാതെ ഹെൽത്തിന് ഒരു രീതിയിലും പ്രോബ്ലം വരില്ല എന്നുള്ള 100% ഉറപ്പോടുകൂടി തന്നെ കഴിക്കാൻ പറ്റുന്ന രണ്ട് സ്വീറ്റ്സ് ആണ് ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്വീറ്റ്സൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ദീപാവലി നല്ല മനോഹരമായിട്ട് എന്നത്തെയും പോലെ തന്നെ സ്വീറ്റായിട്ട് തന്നെ നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഓട്സ്, 1 കപ്പ് കോക്കനട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. പിന്നെ കുറച്ച് ശർക്കര, ടേസ്റ്റിന് വേണ്ടി ഏലക്ക. ഇതൊക്കെ കൂടെ ഇനി എങ്ങനെയാണ് നമുക്ക് ഈ സ്വീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗവൊക്കെ കത്തിച്ച്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് എപ്പോഴും കാസ്റ്റ് അയണിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നിലക്കടല നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നിലക്കടലയുടെ ആ പച്ചമണമൊക്കെ മാറി നല്ല ഇതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ട് ഇളകി തുടങ്ങും, പിന്നെ ആ നിലക്കടലയുടെ മണം വന്നു തുടങ്ങും. ആ സമയം വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നിലക്കടലയിൽ ധാരാളമായിട്ട് ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ പ്രോട്ടീൻ റിച്ച് ആണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നിലക്കടലയ്ക്കുണ്ട്. അപ്പോൾ അത് നന്നായി റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ശേഷം നമ്മൾ എടുക്കുന്നത് ഓട്സ് ആണ്. ഓട്സും ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓട്സ് ആണെങ്കിലും ഇതുപോലെ തന്നെ ഫൈബർ റിച്ച് ആണ്, അതുപോലെ തന്നെ ലോ ഇൻ കലോറി ആണ്. മാത്രമല്ല വെയ്റ്റ് ലോസിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ് ഓട്സ് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓട്സും നിലക്കടലയൊക്കെ ഇതുപോലെ നന്നായി റോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിലക്കടലയുടെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് ഇതുപോലെ എടുത്ത് നമ്മളിതുപോലെ മിക്സറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം ഓട്സും അതുപോലെ നിലക്കടലയും കൂടെ നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് എൻഹാൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ 2-3 ഏലക്ക ഇതുപോലെ പൊളിച്ചിട്ട് അതിൻ്റെ സീഡ്സ് മാത്രമായിട്ട്, നമ്മൾ തൊലി ഉപയോഗിക്കുന്നില്ല, അതിപ്പം ലഡു ഒക്കെ ആകുമ്പോൾ ശരിക്കും കടിക്കാൻ കിട്ടും, അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ സീഡ്സ് മാത്രം മാറ്റിയിട്ട് ഈ മിക്സർ ജാറിലിട്ട് നമ്മളൊന്ന് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. പിന്നെ പീനട്ട്സിനകത്ത് തന്നെ കുറച്ച് എണ്ണയൊക്കെ ഉള്ളത് കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അതിനകത്ത് നമ്മളിനി 2 ടീസ്പൂണ് ശർക്കര നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ശർക്കരയുടെ നിറം ഈ ഒരു കളറാണ് കേട്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരത്തിന് കണക്കായിട്ടുള്ള ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകിൽ മിക്സിയിൽ പൾസ് ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് പൊടിയായിട്ട് കിട്ടുവാണെങ്കിൽ, നിങ്ങൾക്ക് ശർക്കര പൗഡർ കിട്ടുകയാണെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഞാൻ 1 ടീസ്പൂണ് നെയ്യും കൂടെ ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നെയ്യിൻ്റെ ഒരു മണമൊക്കെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഒരു മണമൊക്കെ നല്ല ഒരു സ്വീറ്റിൻ്റെ ഒരു മണമൊക്കെ കിട്ടാം. അതുകൊണ്ട് ഞാൻ ഇത്തിരി നെയ്യും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം കൈ ഒന്ന് ചെറുതായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ലഡുവിൻ്റെ ഷേപ്പിലേക്ക് നമ്മളിതൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ സ്വീറ്റിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയിനകത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കാഷ്യൂ നട്സ് ഒക്കെ കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ സ്വീറ്റ് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നട്ട്സും ആണ്. കാഷ്യൂ നട്ട്സും പിസ്തയാണ് ഞാനിവിടെ അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ്റ്റഡ് കസ്കസും കൂടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈത്തപ്പഴം നന്നായിട്ട് സീഡ്സൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മിക്സർ ജാറിൽ
ഗ്ലാസ്സിലേക്ക് ഇതുപോലെ പിച്ചി എടുത്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ നല്ല ഒരു പേസ്റ്റ് പരുവത്തിലായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഈ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ചീനിച്ചട്ടി ചൂടാക്കിയെടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പിസ്തയും കാഷ്യൂനട്ട്സും ആണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പം അത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ നട്ട്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വല്ല ബ്രെയിൻ സെഡ്സോ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടിത് നന്നായിട്ട് നെയ്യിൽ നെയ്യുടെ ഒരു മണം നെയ്യിൻ്റെ മണവും അതുപോലെ തന്നെ ഈ റോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് മാറി വന്ന് തുടങ്ങുന്നവരെ നമ്മളിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിതിനകത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നന്നായി പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഈത്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സും കൂടെ ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം അത് നമ്മൾ ഈ ഒരു ഡേറ്റ്സിൻ്റെ പേസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ആക്കാമെന്ന് ശ്രമിക്കും. പക്ഷേ തീരെ അങ്ങ് മിക്സ് ആവില്ല. പക്ഷേ അത് നെയ്യിനകത്തേക്ക് അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറി വരും. അപ്പോൾ ആദ്യം നമ്മൾ അത് മിക്സ് ആവാത്തത് കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നെയ്യുമായിട്ട് നന്നായിട്ട് അങ്ങ് മിക്സായി വരുമ്പോൾ മാത്രമേ അത് ശരിക്കും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് ഒരു സ്വീറ്റിൻ്റെ ഷേപ്പിലേക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നെയ്യുമായി ായിട്ടും അതുപോലെ ഈ നട്ട്സും ഒക്കെ വെച്ച് നമ്മൾ മിക്സ് ആവാൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഈ ഒരു പരുവത്തിലെത്തുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്ക് നെയ്യും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ ഈ ഈത്തപ്പഴത്തിൻ്റെ ഈ ഒരു പേസ്റ്റിനകത്ത് എല്ലാ സ്ഥലത്തും ഒരേപോലെ നല്ല യൂണിഫോം ആയിട്ട് നമുക്ക് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതിനുശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു ഷേപ്പിലാക്കിയെടുക്കുക. അപ്പോൾ നന്നായി ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അത് ഒരു ഷേപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സ്വീറ്റിനൊക്കെ നല്ല ഷേപ്പും നന്നായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ടാവും ഒക്കെ, അങ്ങനെയൊക്കെയല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ അതുപോലെ നമ്മൾ നന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് നമ്മളത് മാറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്കസിനകത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇടുങ്ങി കാണാനൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിലായിട്ട് അതൊരു മാറി വരും. അപ്പം പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ രണ്ട് സ്വീറ്റിലാണെങ്കിലും നമ്മൾ മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷുഗറായിട്ട് യൂസ് ചെയ്തിട്ടേയില്ല. അപ്പോൾ ആദ്യത്തെ റെസിപ്പിയിൽ നമ്മൾ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ റെസിപ്പിയുടെ സ്വീറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈത്തപ്പഴത്തിൻ്റെ സ്വീറ്റ്നെസ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണെന്ന്. നമുക്ക് മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രായമുള്ള അച്ഛനമ്മമാർക്കാണെങ്കിലും ഇപ്പം ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ആണെങ്കിലും ആർക്കാണെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്വീറ്റാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുടെ കാണാൻ ഞാനിവിടെ സജഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഈ ദീപാവലിക്ക് ഈ ഒരു റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈ സ്വീറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം എൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ ഹസ്ബൻഡിനൊക്കെ ഈ ഒരു സ്വീറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി ഡയറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സ്, ഫിറ്റ്നസ് ടിപ്സൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പീസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഡ്വാൻസ് ഹാപ്പി ദിവാലി വിഷസ് ഫ്രം മൈ സൈഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹാപ്പി.